സീക്ക വൈറസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ലോകം മുഴുവൻ പേടിയോടെ നോക്കിക്കാണുന്ന സീക്ക വൈറസ് എന്താണെന്ന് വ്യക്തമായ ധാരണ പലപ്പോഴും നമുക്കില്ല. സീക്ക വൈറസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് സീക്ക വൈറസ്? 1947 ഉഗാണ്ടയിൽ വെച്ചാണ് ഈ വൈറസിനെ കണ്ടെത്തുന്നത്. നാഡീവ്യൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന വൈറസാണിത്. കൊതുകുകൾ വഴിയാണ് ഈ വൈറസ് ബാധ ഏൽക്കുന്നത്. യെല്ലോ ഫീവർ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന ഈഡസ് ഈജിപ്തി കൊതുക് തന്നെയാണ് സീകയും പരത്തുന്നത്. ഡെങ്കിപ്പനിയുടെ വാഹകരായ കൊതുകുകൾ തന്നെയാണ് സീക ഫീവറും പരത്തുക. വൈറസ് ബാധയുള്ള കൊതുകിന്റെ കടിയേൽക്കുന്ന അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുക്കളിലേക്ക് വൈറസ് പകരുന്നുണ്ട്. സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിലൂടെയും സീക പകരും. രക്തദാനം നടത്തുന്നവർക്ക് വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ രക്തം സ്വീകരിക്കുന്നവരിലേക്കും ഇത് പകരും. ശരീരദ്രവങ്ങളായ തുപ്പൽ, മൂത്രം എന്നിവയിലൂടെയും സീക പകരുമെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ആർക്ക്? ഈ അണുബാധ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കുമാണ്. ഗർഭിണികളിൽ വന്ധ്യത മുതൽ ഗർഭം അലസുന്നത് വരെയുള്ള പ്രശ്നങ്ങൾക്ക് സീക ഇൻഫെക്ഷൻ കാരണമാകും. മൈക്രോസെഫലി എന്നാൽ എന്ത്? ഒരു ശാരീരിക അവസ്ഥയാണ് മൈക്രോസെഫലി. തലച്ചോർ ശരിയായ രീതിയിൽ വളരാത്തത് മൂലം തല ശരീരത്തെക്കാളും ചെറുതായിത്തീരും. ജനിച്ച ഉടനെയോ അല്ലെങ്കിൽ ജനിച്ച ചില മാസങ്ങൾക്ക് ശേഷമോ ശിശുക്കളിൽ മൈക്രോസെഫലി കണ്ടു തുടങ്ങും. മൈക്രോസെഫലിയുടെ തുടർച്ചയായി സംസാരിക്കാനുള്ള വൈകല്യം, ബുദ്ധിഭ്രമം, മുഖത്തെ വൈകൃതങ്ങൾ തുടങ്ങിയവയും സംഭവിക്കാം. സീക്ക വൈറസ് ബാധിച്ചു എന്നെങ്ങനെ മനസ്സിലാക്കാം? ഈ അവസ്ഥയ്ക്ക് പ്രത്യേകമായ രോഗലക്ഷണങ്ങൾ ഇല്ല. മഞ്ഞപ്പിത്തത്തിന്റെയും ഡെങ്കിപ്പനിയുടെയും സമാനമായ ലക്ഷണങ്ങളാണ് ശരീരം പ്രകടിപ്പിക്കുക. രക്തകഫ മൂത്ര പരിശോധനയിലൂടെ വൈറസ് ബാധിച്ചോ എന്ന് മനസ്സിലാക്കാം. സീക വൈറസ് ബാധ ഏറ്റാലുള്ള ചികിത്സ എന്ത്? സീകയ്ക്ക് ഇതുവരെ മരുന്നുകളോ കുത്തിവെപ്പോ കണ്ടുപിടിച്ചിട്ടില്ല. മൈക്രോസെഫലി എന്ന രോഗാവസ്ഥയ്ക്കും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ച് ജാഗ്രത പുലർത്തണമെന്ന് വൈദ്യശാസ്ത്ര ലോകം മുന്നറിയിപ്പ് നൽകുന്നു. എങ്ങനെ സീക വൈറസിനെ ഇല്ലാതാക്കാം? സീക വൈറസിനെ ഭൂമുഖത്ത് നിന്ന് എങ്ങനെ തുടച്ചു നീക്കാം എന്ന പഠനങ്ങൾ നടത്തുന്ന തിരക്കിലാണ് ശാസ്ത്രലോകം. സീകയെ പ്രതിരോധിക്കാൻ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടാത്ത ഈ സാഹചര്യത്തിൽ രോഗം പരത്തുന്ന കൊതുകുകളെ പ്രതിരോധിക്കാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടിരുന്നത്.